ബിസിനസിന് അങ്ങനെ വലിയ മാന്യമൊന്നും കാണുന്നില്ലല്ലോ. ബിസിനസിന്റെ കാര്യമല്ല, മകന് ഇവിടെ അച്ഛന്മാരുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഓ, അതെങ്ങനെ തരാക്കി? വലിയ കാര്യമൊന്നുമല്ല, ഇവരുടെ വലിയ അച്ഛന്റെ ഒരു ബ്രദർ അളിയന്റെ ക്ലാസ്മേറ്റാ, കച്ചി ബോംബെയിലുണ്ട്. ഒരു എസ്ടിഡിയുടെ കാശ് ദാ കിടക്കുന്നു സംഗതി. പക്ഷേ പ്രശ്നം അതൊന്നും അല്ല, മകന്റെ ജാതകത്തിൽ ഇപ്പോ സമയം കുറച്ച് മോശമാണെന്നാണ് നോക്കിയവരൊക്കെ പറഞ്ഞത്. ഇവിടുന്ന് ആവുമ്പോ അതിന്റെ ഒരു തീർപ്പറിയാലോ എന്ന് വിചാരിച്ചു.
അടുത്തു വേണം ആരെങ്കിലും ഒക്കെ എപ്പോഴും ഒരു വർഷം. അച്ഛന്മാരെയും അമ്മമാരെയും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഉത്തരവാദിത്വപ്പെട്ടവർ എന്നർത്ഥം. ഇല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പിന്നെ പറയരുത്. മകൻ കൈവിട്ടു പോയെന്നും വരാം. സ്നേഹവാത്സല്യമേ അമ്മേ, എന്നാത്മാവിലൂറിയ കണ്ണുനീർത്താരകമായി, എന്തിനു നീ എന്നെ ഏകനാക്കി, ദുഃഖം പുഞ്ചിരിയാക്കുന്ന സൂര്യനാക്കി, ബാലസൂര്യനാക്കി. അല്ലെന്ന് ആളി എന്റെ ഒരുമാതിരി പൈപ്പും ചന്ദനക്കുടിയും എല്ലാം കൂടി ചേർച്ചയില്ല. കുറച്ചേരട്ടെ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും ആലോചിക്കും സുകുമാരൻ നേർക്ക് എങ്ങനെ കാര്യങ്ങൾ ഇത്ര ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നു. കാര്യങ്ങൾ കാണുന്ന ലൈറ്റായിട്ടൊന്നും അല്ല, സീരിയസ് ആയിട്ട് തന്നെയാ. പക്ഷെ അതെന്റെ മുഖത്ത് കാണാറില്ല അളിയന്റെ മാതിരി. ശരിയായിരിക്കാം, എനിക്കെപ്പോഴും ഒരുതരം ടെൻഷനാ, പ്രത്യേകിച്ച് അവന്റെ അമ്മ പോയതിന് ശേഷം. ഇന്നത് സ്വല്പം കൂടി. ഈ ജ്യോത്സ്യന്മാര് പറയുന്നത് അങ്ങനെ 100% ശരിയായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. അതൊക്കെ എനിക്കും അറിയാവൂ, പക്ഷെ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അവന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പേടിയാ. ഇതിനകത്തൊരു റിസ്ക്കും ഇല്ല, നല്ല ഡിസിപ്ലിൻ ഉള്ള കോളേജാ അച്ഛന്മാരുടെ. അവനോടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കട്ടെ. അവധി ദിവസം നോക്കി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം. സൗകര്യം പോലെ അളിയനും വരാം. അവനെയും കൂടി 2 ദിവസം ബംഗ്ലാവിൽ സുഖമായിട്ട് താമസിച്ചൂടെ. ഇതിനകത്ത് എന്താ അത്ര റിസ്ക്? വേണ്ടടോ, 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അവൻ കോളേജിൽ പോകണ്ട, ബംഗ്ലാവ് നിൽക്കട്ടെ. അപ്പൊ ഈ ഓട്ടോ ചാട്ടോ ഒക്കെ നിർത്തി അളിയ വന്ന് നിൽക്കുവോ എൻ്റെ കൂടെ? എന്താ എന്തിനാ അളിയ ഈ വയ്യാത്ത കാലും വെച്ച് ടെൻഷനും പിടിച്ച് നെട്ടോട്ടോ ഓടണേ? ആർക്കു വേണ്ടിയാ? ആകെ ഒന്നല്ലേ ഉള്ളൂ, ശേഷം കാലം ഒന്നിച്ച് താമസിച്ചൂടെ അച്ഛനും മോനും കൂടെ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പൂട്ടിക്കെട്ടി ഇറങ്ങി വരാൻ പറ്റുള്ളൂ എനിക്ക്. അതാ എന്റെ സ്ഥാപനങ്ങളെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അറിയാവോ. കുറച്ച് സാവകാശം വേണം. അപ്പൊ അളിയൻ പോകുന്നിടത്തൊക്കെ അവനെയും കൊണ്ടുപോയിരിക്കും. കൊച്ചുനാൾ മുതല് ബോർഡിംഗിൽ നിന്ന് പഠിച്ചോണ്ടാവാം. അവൻ അച്ഛനോട് എത്രമാത്രം അറ്റാച്ച്ഡ് ആണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇടയില് ഒരു മറ ഉള്ളതുപോലെ ഈ അവസരത്തിൽ എന്നോടൊപ്പം ഉള്ള ജീവിതം അവൻ ഒരിക്കലും രസമായിരിക്കില്ല. പിന്നെന്താ ഒരു വഴി? എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ, അത് താനാ. താനവന്റെ കൂടെ ഉണ്ടാവണം. അല്ലയാ അത്, അല്ല ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാല് അറിയാതെ ഈ 2 ദിവസം കോടതി അവധിയായതുകൊണ്ടാണ് അളിയന്റെ കൂടെ നിൽക്കാൻ പറ്റിയത്. അവിടെ എനിക്കൊരു 10,000 കൂട്ടം കാര്യങ്ങളുണ്ട്. കരയോഗം, വായനശാല, വയോജന വിദ്യാഭ്യാസം. അല്ല അളിയ, ഞാൻ പറയുന്നൊന്ന്, അല്ല അങ്ങനെ സീരിയസ്ലി നിൽക്കാൻ പറ്റില്ല. അല്ല ഇത്, അല്ല അങ്ങനെ പോയാലോ? ഈ പറയുന്നത് കേട്ടിട്ട് പോ.
അല്ല ഇതേ തുറക്ക. ഈ വർഷം നീ കോളേജിൽ പോയി പഠിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് പോർഷൻസ് കവർ ചെയ്തോണം. ഏതെങ്കിലും സബ്ജക്റ്റിന് വീക്കാണെന്ന് തോന്നുന്നെങ്കിൽ ട്യൂഷൻ ഏർപ്പാട് ചെയ്യാം. എല്ലാം അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും നിന്നോടൊപ്പം. ഇത്രയും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോ? കോളേജ് അഡ്മിഷനും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരുന്ന് പഠിക്കണേ? വളരെ ആലോചിച്ച് ഞങ്ങൾ എടുത്ത തീരുമാനമാണിത്. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി. അച്ഛന്റെ തറവാട്ടില് ആന്തരികൾ വാഴില്ല എന്നൊരു പറച്ചിലുണ്ട്. നല്ല പ്രായത്തിൽ അങ്ങേര് കല്യാണം കഴിക്കാതിരുന്നത് പോലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അച്ഛന്റെ മരണമാണത്രേ അമ്മ തട്ടിക്കൊണ്ടു പോയത്. നിന്റെ അച്ഛൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 18 വയസ്സ് വരെ നിന്റെ ജാതകത്തിൽ കണ്ടകശനിയാ. അതിൽ ഈ ഒരു വർഷം വളരെ സൂക്ഷിക്കേണ്ട സമയമാണെന്ന് ഇന്ന് കാലത്ത് പുന്നശ്ശേരി കൂടെ പറഞ്ഞപ്പോ നിന്റെ അച്ഛനത് പൂർണ്ണ വിശ്വാസം. വാഹനം, വെള്ളം, തീയ, എഴുജന്തുക്കൾ, ഈ ഒരു വർഷം ഇതൊക്കെ വളരെ സൂക്ഷിക്കണമെന്ന്. അതാണ് നിന്നെ കോളേജിൽ അയക്കാൻ നിന്റെ അച്ഛന് പേടി. മനസ്സിലായോ? ഈ ജാതകം എന്നൊക്കെ പറയണത് ശരിയാണോ? അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശരിയാണെന്ന് പറഞ്ഞുകൂടാ, അല്ലെന്നും പറഞ്ഞുകൂടാ. എന്നാലും നമ്മുടെ യുക്തിക്ക് നിഷേധിക്കാൻ വയ്യാത്ത ചില സത്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോ ഒരു വർഷം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ താമസിക്കണോ? ഒരു വർഷം എന്നൊക്കെ പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പങ്ങ് പോലേ. പിന്നെ പഠിക്കാനാണെങ്കിൽ സാക്ഷാൽ ശാന്തിനികേതനത്തിൽ കിട്ടുമോ ഇത്രയും നല്ല അറ്റ്മോസ്ഫിയർ? ഈ അച്ഛന്മാരുടെയും സാറുമാരുടെയും കോളേജ് എന്നൊക്കെ പറഞ്ഞ മഹാ അലമ്പ. അത് പാടില്ല, ഇത് പാടില്ല, മറ്റേ പാടില്ല, മറിച്ച് പാടില്ല. ഇതാ മലകള്, കാടുകള്, മരങ്ങള്, പാലരുവികള്. യു കൻ ഫ്ലൈ ലൈക്ക് എ ഫ്രീ ബേർഡ്. പിന്നെ ഇതൊന്നും പോരാഞ്ഞ് ഞാനില്ലേ ഇവിടെ 24 മണിക്കൂർ നിന്റെ കൂടെ. നീ നോക്കിക്കോ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളായി മാറും ഈ ഒരു വർഷം. ഓക്കെ. എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാ വേണ്ടേ? ഇറ്റാലിയൻ പിസ്സ, അമേരിക്കൻ ചാത്തി, ചൈനീസ് ചിക്കൻ സൂപ്പ്. ബുക്ക് വായിച്ച് ചെയ്തതോ? ഇതെങ്ങാനും അളിയൻ തൊട്ട് നാക്കേ വെച്ചാണല്ലോ. ഇന്ന് തീരും തന്റെ പണി. അയ്യോ, എന്ത് പറയുന്നു നമ്മുടെ കുക്ക്? ഒന്നുമില്ല. അല്ല, ഞാൻ പറയായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അധികം കൊഴുപ്പില്ലാത്ത ആഹാരമാണ് അളിയന് നല്ലത്. ബ്രെഡ് ജാമും മതിയല്ലോ, ബട്ടർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിലും എപ്പോഴും ഈ ബ്രേക്ക്ഫാസ്റ്റിന് ലൈറ്റ് ഫുഡാ നല്ലത്. താനിരിക്ക്. എപ്പോഴെങ്കിലും ഊരി ഇട്ടോട്ടെ. എന്ത് കോട്ട്? കോടതി പോലും ഞാനിത് ഇടാറില്ല. ഇരിക്കുക.
ഇറ്റാലിയൻ പിസ്സ വേണ്ട, എനിക്ക് ബ്രെഡ് മതി. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഐറ്റം ഇതാര് കഴിക്കും? ഇവിടെ അളിയനോടെ അളിയനോ? ആ സാറ് പൈപ്പ് മോനാളി മോനാളി ഇപ്പൊ പയ്യതേ ഉള്ളൂ. അഞ്ചു മിനിറ്റ് ലേറ്റ് ആയപ്പോഴേക്കും അളിയന്റെ ഒരു പഞ്ച്വാലിറ്റി. ആ വണ്ടിയുടെ ഇത് പോകൂല, ചത്തു. അതല്ല മോനാളി നടന്നു പോയത്, ഓടി വന്ന വണ്ടിയല്ലേ പിന്നെ ഇങ്ങനെ ചത്തേ? അതെന്തോ, ഞാൻ ബാണറ്റ് തുറന്നത് ബുന്നൊരു ശബ്ദോ കൊറേ പോവായി. നിന്നോടാരാ ബോണ്ട് തുറക്കാൻ പറഞ്ഞേ? അതല്ല നമുക്ക് പിന്നെ ബാണറ്റും ഡിക്കി മാത്രമല്ലേ തുറക്കാൻ പറ്റുള്ളൂ സാറേ. ആക്സിലേറ്റർ, ക്ലച്ച്, ഗിയർ, ബ്രേക്ക്, സ്റ്റിയറിംഗ് ഇതല്ലാതെ വേറെ ഒരു സാധനത്തിലും തുടരുന്ന പലരാശം ഞാൻ പറഞ്ഞിട്ടില്ലേ? വർക്ക്ഷോപ്പിൽ കാണിച്ച് ഉച്ചയ്ക്ക് മുമ്പ് വണ്ടി റെഡി ആയിക്കോണം, ഇല്ലെങ്കിൽ ഇന്ന് തെറിക്കും നിന്റെ തൊപ്പി. മനസ്സിലായോ? ആ കറുത്ത വണ്ടിയുടെ ആ അത് ഷാർട്ടാവും, പക്ഷേ ഒന്ന് കൈ വെക്കണം. ആര്? ഇനി ഇവിടെ നിന്നാൽ ഞാൻ ചിലപ്പോ നിന്നെ കൈ വെക്കും. പോയി ആളെ എടുത്തോളൂ. എത്ര പറഞ്ഞാലും പോരാൻ തോന്നുന്നോണ്ട് വീണ്ടും പറഞ്ഞു പോവുക. അവന്റെ മേലെ ഒരു കണ്ണു വേണം. ആ പിന്നെ പഠിത്ത കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കളിയൻ ഒരു മോനെ ഉള്ളൂ, മൂന്ന് മക്കളെ വളർത്തുന്നവനാ ഞാൻ, അതിലൊന്നുകൂടെ അരുൺ എന്ന് വിചാരിക്കും. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും ഒരുമാതിരി എന്തിരിപ്പാടോ ഇത്? എന്ത് ഇങ്ങനെയാണോ കസാര ഇരിക്കുന്നത്? അതിപ്പോ ആളുകൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഇരുന്ന് ശീലിച്ച ആരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും? ഇല്ല തനിക്ക് കോടതിയിൽ ഇങ്ങനെ വന്നിരിക്കാവോ? കോടതിയിൽ ഇങ്ങനെ ഇരിക്കാവോ? ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ആ വല്ല കേസിലും പ്രതിയായിട്ട് വന്നപ്പോഴായിരിക്കും. ദേ ഇച്ചിരി കുഴപ്പ, ഇച്ചിരി കുഴപ്പ. സുമാരനായ ഒരു കാര്യം മനസ്സിലാക്കണം, താൻ എന്റെ ആളിയം മാത്രമല്ല എന്റെ ഇവിടുത്തെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റിന്റെയും പരിപൂർണ്ണ ചുമതല വഹിക്കേണ്ട ആളാ. ഞാനെന്തിനാ കുക്കിനും ഡ്രൈവർക്ക് യൂണിഫോം വേണം നിർബന്ധിക്കുന്നത്? എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം. ഇതൊക്കെ കണ്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത്. അയ്യോ മണി 12:30 കഴിഞ്ഞു. 12:30 കഴിയും പിന്നെ ഒന്നാകും. ആ എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. അളിയൻ ഇരിക്കുവാണോ? ആ ഞാൻ കുറച്ച് കഴിഞ്ഞ ഉറങ്ങും. ആ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ വേറെന്തോ. ആ ഗുഡ് നൈറ്റ്. നൈറ്റ്. ആ ഗുഡ് മോർണിംഗ് അങ്കിൾ. ആ ആ അങ്കിൾ എന്നൊരു ഫ്രീക്ക് മോഡിലാണല്ലോ. ആ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലേ. സത്യം പറയണം, തനിക്ക് പണ്ട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ജോലി. ഇതെന്താ ഈ വേഷത്തില്? എന്താ ഈ വേഷത്തില്? ഇത്രയും കാറ്റ് കിട്ടിട്ടോ? എന്നാ പിന്നെ ഒരു കോണം കെട്ടി നടന്നാ മതി. അത് തന്റെ സംസ്കാരം. ഒഴിവ് കിട്ടുമ്പോ ഒരു കാര്യം പറയണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കാം. ഇപ്പൊ ഒഴിവാ. ഞാൻ കഷ്ടപ്പെട്ട് പല പല വെസ്റ്റേൺ ഡിഷസ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഉണക്ക റൊട്ടി ജാമും മതി, വല്ല ഇടിയപ്പോ പുറ്റോ റൈസ് സൂപ്പോ. വാട്ട് യു കാൾ ബ്ലഡി കഞ്ചി, അതൊക്കെ ഉണ്ടാക്കാൻ ഒരു കൺട്രി കുക്കിനെ പോസ്റ്റ് ചെയ്താലോ? ആ അത് ആലോചിക്കാവുന്ന കാര്യമാണ്, ആലോചിക്കാം. പക്ഷെ അയാൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ പറഞ്ഞങ്ങ് വിടും. എന്നാ പറഞ്ഞത് പിൻവലിച്ചു? ആ ഉച്ചക്ക് എന്താ ഉള്ളേ? എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? ചിക്കൻ, ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ കബാബ്, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ. ആ വക സാധനം ഒന്നും വേണ്ട, നാവിൽ വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന നല്ല ഒരു കറി.
ഇതിൽ വേണം തന്റെ മിടുക്ക് കാണിക്കാൻ. സാധനങ്ങൾ അടുക്കളയിലുണ്ട്, കോഴി കൂട്ടിലുണ്ട്. ഓക്കെ, ഡബിൾ ലോക്ക്. കോഴിപ്പൂവന്റെ കൊടിയടയാളം, നേരം വൈകുമ്പോൾ വായിലെ വെള്ളം. കൂവല്ലേ ചങ്ങാതി വാടാ കുഞ്ഞി കണ്ണാ. കെട്ടും പൊട്ടും കാണാത്ത മുട്ടയിൽ നിന്നൊരു വട്ടമുണ്ടായത് പൊട്ടി വിരിഞ്ഞിട്ട് കിട്ടിയതാകാശം. കോഴിപ്പൂവന്റെ കൊടിയടയാളം, നേരം വൈകുമ്പോൾ വായിലെ വെള്ളം. വണ്ടിയേറി ഓണമില്ല മൂലയത്തും, നാണമില്ല മച്ചാന്മാരെ. അച്ചി വീട്ടിൽ താമസിച്ച് കൊച്ചിനോട് കളി കളിച്ച് വച്ചമീശ പാഴായില്ലേ. കാണിയുള്ള കാലില്ലേ, ആടിമാസം വന്നില്ലേ, അക്കരയ്ക്കൊരു പോക്കു പോയിക്കൂടെ. മുക്കിന്മേൽ വിരലും വെച്ച് മൂലോകം കണ്ടിരുന്നാൽ ആരു തരും പട്ടയദാനം. ഒന്നാമത്തെ കുഞ്ഞു കരഞ്ഞു, രണ്ടാമത്തെ കൊച്ചു ചിരിച്ചു, മൂന്നാം പിള്ള ആണോ പെണ്ണാണോ. താക്കിട്ട കോഴിപ്പൂവന്റെ കൊടിയടയാളം, നേരം വൈകുമ്പോൾ വായിലെ വെള്ളം. പൂവല്ലേ ചങ്ങാതി വാടാ കുഞ്ഞി കണ്ണാ. എട്ടും പൊട്ടും കാണാക്കാലത്തെ മുട്ടയിൽ നിന്നൊരു വട്ടമുണ്ടായത് പൊട്ടി വിരിഞ്ഞിട്ട് കിട്ടിയതാകാശം. മായയില്ല മന്ത്രമില്ല മറ്റാരും കൂടെയില്ല, താൻ കുഴിച്ച കുഴിയിലിറങ്ങാൻ. നാടുമില്ല കാടുമില്ല നാളെ എന്ന ചിന്തയില്ല, നല്ല കാലം വെറുതെ പോയി. അത്തിമരം കണ്ടില്ലേ, ബുദ്ധിമോശം കാട്ടല്ലേ, അണ്ണാം കുഞ്ഞെ തന്നാലായത് ചെയ്യ്. നാക്കിന്മേൽ വെണ്ണ വെച്ച് നാടകവും കണ്ടിരുന്ന ആർക്കു വരും കണ്ണിലുറക്കം. ഒന്നാം കൈയിന് രണ്ടു കൊടുത്താൽ രണ്ടാം കൈയിന് മൂന്ന് കിടക്കും, മൂന്നാം കണ്ണിൽ തീയോടിന്താറെ. മുന്നറിയിപ്പില്ലാതെ ഞാൻ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാവോ? അതെന്തിനെങ്കിലും ആയിക്കോട്ടെ, വന്നു കയറി കണ്ടപ്പോ എന്ത് തോന്നി? എവരിതിങ് ഗോയിങ് വെരി വെൽ. അത്രേ തോന്നിയുള്ളൂ? എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സുകുമാരനാരെ കൊണ്ട് കഴിയുമെന്നും മനസ്സിലായി. അതാണ് ഈ കുട്ടികളെ അറിയാം. കുട്ടികളെ കന്നാലികളെ പോലെ വളർത്തരുത്, കെട്ടിയിടരുത്, അഴിച്ചുവിടണം, ഓടി നടന്ന് മേയട്ടെ. പക്ഷെ ഇവന്റെ കാര്യത്തിൽ അത് വേണ്ട. ഇതാണ് എന്റെ കുഴപ്പം. അറിയാം ഈ ഈ വിഭാണ്ടന്റെ മകനായിരുന്നു ഋഷ്യശൃംഗൻ. ചെക്കൻ ദോഷങ്ങളൊന്നും അറിയാതെ വളരണോന്ന് വിചാരിച്ച് അവനെ ലോകം കാണിക്കാതെ വളർത്തി. ആ സിനിമയുണ്ട്. എന്ത് സിനിമ? ആരെയും സിനിമയൊന്നും കാണുകയല്ലോ, കാസറ്റ് ഉണ്ട്, വരുത്തിത്തരാം. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും അല്ല ഇവിടെ ഇപ്പൊ പ്രശ്നം.
ലോകം കാണിക്കാതെ വളർത്തിയ ചെക്കനെ കണ്ണും കലാശവും കാണിച്ചു വശീകരിക്കാൻ ഒരു ദേവദാസി പെണ്ണുണ്ടായി. ആയകാത് ഞാൻ കൊറേ ഓടിയതാ. അതിന്റെ ഗുണമാ ഇപ്പോഴും ഈ വയറ് വേറെ പോലെ. നിന്നെ ഓടിക്കാൻ വേണ്ടി അല്ലയോ ഞാൻ ഇപ്പനെ കിടന്നെ. ആരാ അങ്കിൾ ഇന്നലെ വന്നവര്? ഏതേ ഇന്നലെ രാത്രി ആ കുതിരവണ്ടിയിൽ വന്ന രണ്ട് സ്ത്രീകള്? ആ അതോ, അതെ നിന്റെ അമ്മയുള്ള കാലത്ത് ഈ ബംഗ്ലാവ് കലാകാരന്മാരുടെ ഒരു സങ്കേതമായിരുന്നു. അളിയൻ എവിടുന്നേലും കറിയത്തിരിച്ചിങ്ങ് വരും, എന്നെ വിളിക്കും, ഞാനും നാട്ടിൽ നിന്ന് കുടുംബസമേതം ഇങ്ങ് വരും. പിന്നൊരു മേള, അന്നത്തെ ഒരു സ്ഥിരം കക്ഷിയായിരുന്നു വെങ്കിടി ഭാഗവതര്. അയാളുടെ ഭാര്യയും മോളുമാണ് ഭാഗവതര്. ആള് നല്ല മനുഷ്യനായിരുന്നു, നല്ല പാട്ടായിരുന്നു, പക്ഷെ പറഞ്ഞത് കാര്യമില്ല, സ്മാളായിരുന്നു. സ്മാളല്ല, ലാർജ് ബോട്ടിൽ. കുറെ കാലത്തെ കണ്ടില്ല, പിന്നെ കേട്ടത് ആള് കിടുങ്ങിനാ. കിട്ടിയതൊക്കെ കുടിച്ചും പിടിച്ചും കളഞ്ഞല്ലാതെ ഒന്നും ഉണ്ടാക്കിയില്ല ഭാഗവതര്. പക്ഷെ എങ്ങനെയോ ആ തള്ള കൊച്ചിനെ കുറെയൊക്കെ പഠിപ്പിച്ചു. ഇപ്പോഴാണ് കല്യാണപ്രായവും കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നറിയാനാ സത്യത്തിൽ അവരിന്നലെ വന്നത്. ധർമ്മപുത്രന്റെ ചേട്ടനല്ലേ നിന്റെ അച്ഛൻ? പോരെങ്കിൽ നല്ല ഫോമിലും നമ്മുടെ എസ്റ്റേറ്റ് സ്കൂളിൽ ഒരു ജോലിയും പഴയ ബംഗ്ലാവിൽ താമസം ഉണ്ടാ കിടക്കുന്നു. ആ നിനക്കേ നിനക്കൊരു ധാരണയുണ്ട് ഞാൻ ഭയങ്കര വധമാണെന്ന്. എന്നാ അങ്ങനല്ല, നീ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിശദമായിട്ട് പറയുന്നത്. മനസ്സിലായോ? ആ എത്രയായി? എന്ത് റൗണ്ട്? 15. അല്ല 10. ഞാൻ കണക്കിന് കുറച്ച് മോശമാണെങ്കിലും ഇത്ര അല്ലറചിറ കണക്കൊന്നും തെറ്റാറില്ല. മനസ്സിലായോ? വിട്ടോ വിട്ടോ. ആരും ഇല്ല ഇവിടെ. വക്കീൽ സാർ തന്നു വിട്ടതാ മോളെ. ഞാൻ വന്നു. ആ അങ്ങനെ വരട്ടെ, ഞാൻ ശരിക്കും സംശയിച്ചു. എന്താ പെൻഷൻ പ്രായം കഴിഞ്ഞ ഈ അമ്മയെ എങ്ങനെ ടീച്ചറായിട്ട് പോസ്റ്റ് ചെയ്തെന്ന്? ചില നേരം വക്കീൽ സാർ ഇങ്ങനെയുള്ള വിദ്യത്തൊക്കെ കാണിക്കും. ഞാൻ ജി കെ മുരളിയുടെ സ്റ്റാഫ്. താങ്ക്സ്. ഇന്ന് തന്നെ സ്കൂളിൽ ജോഗിങ് ചെയ്യണം. എന്താ ജോഗിങ്? ഓ ജോയിൻ ചെയ്യാൻ. അത് തന്നെ, ഈ ഇംഗ്ലീഷിന് ഒരു കുഴപ്പമുണ്ട്, ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഇതൊക്കെ ധാരാളം, ഇതൊന്നും ഞങ്ങൾക്ക് സ്വപ്നം കാണാനൊക്കില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയ മുതലാളി സ്ഥലത്തുള്ളപ്പോ എനിക്ക് എപ്പോഴും ധൃതിയ, തൊട്ടതിനും പിടിച്ചതിനും ഞാൻ വേണം ഗിയർ ഇടാൻ. മാന്യരാണെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും വീരപ്പ ഇങ്ങി വരൂ, വീരപ്പ ഒന്ന് വരൂ. അതങ്ങനെ കുക്കൊരു പാണ്ഡ്യനുണ്ട്, വലിയ ആൾക്കാരല്ലേ, ഇംഗ്ലീഷ് കുക്കിംഗ് ആണ്, പാചക പുസ്തകം എടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ വേണം. ഇതൊക്കെയാണെങ്കിലും ടീച്ചറോ അമ്മയോ എന്താവശ്യം പറഞ്ഞാലും ഞാൻ അപ്പഴെത്തിക്കൊള്ളാം. ഓക്കെ കാണാം.
ഒരുപാടൊന്നും ആലോചിക്കണ്ട, എല്ലാം നല്ലതിനാ. ഉടനെ പോയി ജോയിൻ ചെയ്. ഞാൻ മോഹിനി. 2 വർഷമായി സ്കൂളിൽ വന്നിട്ട്. ഹിസ്റ്ററിയാണ് വിഷയം, ഒട്ടും അറിഞ്ഞുകൂടാത്ത സയൻസ്. അതാ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നത്. പിള്ളേർക്കറിയില്ലല്ലോ നമ്മൾ എന്ത് വിഡിത്തങ്ങളാ പഠിപ്പിക്കുന്നതെന്ന്. ആ ഹെഡ്മാസ്റ്റർ സ്വാമി വന്നതിന് ശേഷം സ്കൂൾ അങ്ങോട്ട് ബോറായി. എന്റെ ബയോഡേറ്റ മധുരയിലാ പഠിച്ചത്, വീട് കട്ടപ്പന. ഹസ്ബൻഡ് ഗൾഫിലാണ്, ഒരു കുട്ടിയുള്ളത് ബോർഡിങ്ങിലാ ഊട്ടിയിൽ. വൈകാതെ ഞങ്ങൾക്ക് ഫാമിലി വിസ കിട്ടും. ഞാൻ ഈ ജോലിയും കളഞ്ഞച്ചങ്ങ് പോവും. എന്റെ കാര്യമാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ തീരില്ല, പിന്നീട് ഒരിക്കലാവാം. മോളെ, മോൾ ഇനി ഉറങ്ങില്ലേ? ഉറക്കം വരണില്ലമ്മേ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, മറക്കുക, അല്ലെങ്കിൽ ജീവിതമില്ല. അമ്മയ്ക്ക് വേണ്ടിയാ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുക ഞാൻ. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ നീ ജീവിക്കേണ്ടത്. ഇനിയുള്ള ജീവിതം ഒരു പുതിയ അധ്യായമാ നിനക്ക്. ദൈവമുണ്ട് നിന്റെ കൂടെ. മോള് സമാധാനമായിട്ട് കിടന്നു പറ. ആദ്യം തൊട്ട് തുടങ്ങണം. കണക്കിന് ഞാൻ പണ്ടേ മോശ. SSLC ഒരു കണക്കിന് ആ കണക്ക് കടന്നു കിട്ടിയത്. എന്നിട്ടും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അതായത് മറ്റു സമയങ്ങളിൽ അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ ഡാൻസ്, അമ്മമ്മ തിരുവാതിര, വല്യമ്മാൻ ഓട്ടം തുള്ളല്, ഒരു പാരമ്പര്യം അങ്ങനെ കിടക്കുകയല്ലയോ. തഞ്ചാവൂർ നാളെ വരുത്തി ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിൽ താമസിപ്പിച്ച നിന്റെ അമ്മ നൃത്തം പഠിച്ചത്. അത് കണ്ട് മോഹിച്ചല്ലയോ നിന്റെ അച്ഛൻ വയസ്സുകാലത്ത് അവരെ കല്യാണം കഴിച്ചത്. ആ എന്താ ചോദിച്ചത്? എനിക്കും കുറച്ച് ഡാൻസ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അയ്യേ, ഈ ഡാൻസ് എന്നൊക്കെ പറയുന്നത് ആമ്പിള്ളാർക്ക് ചേർന്ന പണിയല്ല. ഈ ഡാൻസ് പഠിച്ച ആമ്പിള്ളാർക്ക് ഒരു 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 സ്ത്രീ ഭാവം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കത് വേണ്ട.
അല്ലെങ്കിൽ തന്നെ നൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രപ്പാൻ കൂത്തൊന്നും അല്ല. അതിന് നല്ലൊരു ഗുരു വേണം. തഞ്ചാവൂരിലോ അടയാറിലൊക്കെ പോയി പഠിക്കണം. നിന്റെ അച്ഛൻ സമ്മതിക്കുമോ? നിനക്ക് ഗുരു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ആര്? പൂർണിമ ടീച്ചർ. ഞാൻ കണ്ടു, ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ. ഇടം എടുക്ക, അതിനിടയ്ക്ക് നീ ഗുരുവിനെ കണ്ടുപിടിച്ചോ. ഇപ്പോ ഞാൻ നിന്റെ അച്ഛനോട് സംസാരിക്കണം, സമ്മതം മേടിച്ചു തരണം അല്ലേ. എന്റെ ചട്ടയുടെ ചായ അസലായി, പക്ഷെ കുറച്ചു നാളായിട്ട് ഞാൻ മധുരം അങ്ങനെ ഉപയോഗിക്കാറില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, വല്ലപ്പോഴും ഒക്കെ ആവാം. ആ, ഞാൻ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് വെച്ചാ, എല്ലാം ഒരു കോയിൻസിഡൻസ് എന്ന് പറയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ഈ നാട്ടിൽ വന്നു, അളിയോടൊരു സഹായം ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് ചെയ്തു. ഇപ്പൊ തിരിച്ച് അദ്ദേഹത്തിന് നിങ്ങളൊരു സഹായം ചെയ്തു. പേടിക്കാനൊന്നുമില്ല, നിസ്സാര കാര്യ. അളിയൻ ഒന്നേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. അമ്മ നേരത്തെ പോയി, അളിയനാണെങ്കിൽ നെട്ടോട്ടും, ചെക്കന് ഇടകിടകളെ വട്ടളവും, അല്ലറ ചില്ലറ പാട്ടും കൊട്ടുമൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു മോഹം, ഡാൻസ് പഠിച്ചാലോ. എന്റെ പെങ്ങളും നല്ലൊരു നർത്തകിയായിരുന്നു. അവന്റെ അമ്മേ ആ ഒരു വാസന കാണാണ്ടിരിക്കുവോ? താനായി കുഴപ്പം മുഴുവൻ ചെയ്തത്. താൻ വെറും ഒരു കക്ഷിയല്ല, ഒന്നാന്തര ഒരു പെർഫോമർ ആണെന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു. ഫീസ് ഒന്നും ഒരു പ്രശ്നമല്ല. അടുത്ത ഒരു മുഹൂർത്തം നോക്കി താൻ ബംഗ്ലാവിലേക്ക് വരിക, നമുക്കങ്ങ് തുടങ്ങാം. എന്നെ ഒഴിവാക്കണം. എന്നെ കൊണ്ടാവില്ല. അതെന്താ? പ്ലീസ് നിർബന്ധിക്കരുത്. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? സോറി. അല്ല, ഇതെന്താ ഒരു വഴി? ഒന്നുകൂടി ആലോചിക്കായിരുന്നു. എന്റെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഗുരുവിനെ ആളയച്ച് കൊട്ടാരത്തിലോട്ട് വരാൻ പറഞ്ഞത്. എന്താ ഇവരൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നേ? മ്യൂസിക്കും നിർത്തോന്നൊക്കെ പറഞ്ഞാല് അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പകർന്നു കൊടുക്കേണ്ട മുത്തുകളാ. ടീച്ചർക്കത് മനസ്സിലാവില്ല. തന്തയുടെ പേരും പറഞ്ഞ് പാതിരാത്രിക്ക് ഇവിടെ കയറി വന്ന പെണ്ണാ. സ്കൂളിൽ ജോലി, ബംഗ്ലാവിൽ താമസം, ലോകത്താരി ചെയ്യുമളിയാ. എന്നിട്ട് അവള് പറഞ്ഞതോ നന്ദി കളല്ലേ? അത് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് നമ്മൾ സഹിക്കണം. നിനക്ക് വിഷമുണ്ടോ? പിന്നെ അവന് വിഷമം കാണാണ്ടിരിക്കൂ. അല്ല, ഇവള് മാത്രമേ ഉള്ളോ ഡാൻസ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരാള്? വേമ്പട്ടി ചിന്നസത്യം വേണോ? പഴവൂർ രാമയ്യാവിള വേണോ? ഇപ്പൊ ഉണ്ടോ? ഉണ്ടായിരിക്കും, എനിക്കിപ്പോ ഒന്നും വലിപ്പിടിയില്ല. ആ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ അച്ഛനൊന്ന് മൂളിയാ മതി, ഇവിടെ വന്ന് തലയും കുത്തിരിക്കും. എന്താ, വിളിക്കട്ടോ? വേണ്ട. അവന് വലിയ വിഷമുണ്ടല്ലേ. വിഷമം നോക്കുന്നുണ്ട്. എന്താ ചെയ്യുക? അതിന് മരുന്നുണ്ട്. എന്ത്? ലോണിലോട്ടിരിക്കാം. സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. നേരത്തെ തുടങ്ങിയ നേരത്തെ കിടക്കാം. കുക്ക്, യെസ് സാർ. സോഡ, ഐസ് ആൻഡ് ടു ഗ്ലാസസ് ടു ദ ലോൺ. ഓക്കേ ഓക്കേ സാർ. കംപ്ലീറ്റ് സെറ്റപ്പ് റെഡിയാ. ഇനി എഴുന്നേറ്റ് അങ്ങോട്ട് എഴുന്നള്ളിയാ മതി. ടീച്ചർ, ഞാൻ അരുൺ, ബംഗ്ലാവിലെ. മനസ്സിലായി.
അന്ന് അങ്കിള് ടീച്ചറിനോട് എനിക്ക് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞത് ശരിക്കും ജെന്യൂൻ ആയിട്ട് തന്നെ. പക്ഷേ ടീച്ചർക്കത് ഞാൻ പറഞ്ഞില്ല കുട്ടി, എന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് ശരിയാവില്ല, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, അത് ടീച്ചർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ സോറി, ഐ എം വെരി സോറി. മനത്തിങ്കൾ പാടിയ രാഗം, ഓ മനത്തിങ്കൾ പാടിയ രാഗം, ഓർമ്മയിൽ വേദനയായി ആതിര താരകമാ. ഓമനത്തിങ്കൾ പാടിയ രാഗം, ഓമനത്തിങ്കൾ പാടിയ രാഗം, ഓർമ്മയിൽ വേദനയായി ആതിര താരകമായി. ഓരോ പൂവും ഓരോ രാവും തീരാനോവിൽ തേങ്ങും നെഞ്ചിൽ തേനലയായി തഴുകും കുളിരാ. ഓമനത്തിങ്കൾ പാടിയ രാഗം, ഓർമ്മയിൽ വേദനയായി ആതിര താരകമാ. സ്നേഹത്തിൻ ചിപ്പിയിൽ മുത്തുവിളഞ്ഞാൽ മേഘത്തിനർത്ഥമുണ്ടോ? ഈ മിഴിനീർക്കടലിൻ നടുവിൽ ജീവജലം എവിടെ? പനിനീർ കനിവിൻ മുകിലേ പണ്ടത്തെ വേഴാമ്പൽ ഞാൻ. ഓമനത്തിങ്കൾ പാടിയ രാഗം, ഓർമ്മയിൽ വേദനയായി ആതിര താരകമാ. മണ്ണിൽ മാപ്പില്ലെങ്കിൽ മുറ്റത്തെ മുല്ലയുണ്ടോ? അശ്രുവിലുരുകും മനസ്സില്ലെങ്കിൽ നക്ഷത്ര ദീപമുണ്ടോ? ഈ എരിതീ കുട തൻ തണലിൽ സ്നേഹമായി വരുമോ? ഒരു നാൾ അറിയാ കനലിൽ നീറുന്ന ശലഭം ഞാൻ. ഓമനത്തിങ്കൾ പാടിയ രാഗം, ഓർമ്മയിൽ വേദനയായി ആതിര താരകമാ. ഓരോ പൂവും ഓരോ രാവും തീരാനോവിൽ തേങ്ങും നെഞ്ചിൽ തേനലയായി
കാത്തഴകും കുളിരായ് ഓമനത്തിങ്കൾ പാടിയ രാഗം ഓർമ്മയിൽ വേദനയാതിരതാരകമാ. എന്താ പേരെന്ന് പൂർണിമ? ആ ഇരിക്കെ. ഈ താമസവും സ്കൂളും ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ അന്ന് കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാവുന്ന എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞു കൊടുക്കാം, സന്തോഷേ ഉള്ളൂ. നന്നായി, ഞങ്ങൾക്കും സന്തോഷേ ഉള്ളൂ. വേമ്പറ്റ ചിഹ്ന സത്യത്തിനെയോ പത്മാസുബ്രഹ്മണ്യത്തിനെയോ മറ്റോ കൊണ്ടുവന്നാലോ ആലോചിച്ചതാ? നന്നായി. നിങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഏറ്റവും വലിയ വിഷമം ഇവന്റെ അച്ഛനായിരുന്നു. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. ശരി. ആളെങ്ങനെ ഡിസിപ്ലിൻഡ്? പാവം കുട്ടി, പിന്നെ മനുഷ്യരെ കാണാതെ വളർന്നതല്ലേ, അതിന്റെ ലേശം പ്രശ്നമുണ്ട്. ഒരു മഫനാണെന്നാ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏ, ഹീസ് എ സ്മാർട്ട് ഗൈ. Oh.
പിന്നെ താ നോക്കിയതോ അത് കുഞ്ഞെന്ന് നോക്കാൻ പാടില്ല. പാടില്ലല്ലേ, അപ്പൊ എനിക്ക് വായിക്കാം. അത് കുട്ടികൾ വായിക്കാൻ പാടില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വണ്ടി ബംഗ്ലാവിന് മുമ്പിൽ കൊണ്ടുവരണം അല്ലേ. എന്നിട്ട് എന്താണോ ബുക്ക്? എന്ത് ബുക്ക്? എന്ത് ബുക്ക്? അല്ലാങ്കിൽ ഇയാൾക്ക് എന്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ബുക്ക് വേണമെന്ന്. എത്ര നാളാ ഡ്രൈവർ പണിയും കൊണ്ട് നടക്കുന്നത്. നീ കൊടുക്ക്, വായിക്കട്ടെ. അതിന് വായിച്ചാ വല്ല മനസ്സിലാവൂ? വായിക്കാനല്ലടാ, അവൻ പടം നോക്കിയിട്ടെങ്കിൽ തരും. ടെസ്റ്റ് ബുക്കിൽ എവിടുന്നാ പടം? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ വേറൊരു ടെസ്റ്റ് ബുക്ക് വാങ്ങിച്ചു തരാം, എൽ കെ ജിയുടെ. അവിടുന്ന് തുടങ്ങാം. എന്താ കേറാ വണ്ടി? കളിക്കാമെന്ന് ഞാനും പയ്യൻ ഉഷാറായി പോയി. ഡാൻസ് ടീച്ചർക്കൊക്കെ വലിയ അഭിപ്രായമാ. ഡാൻസ് പഠിത്തം മാത്രമേ ഉള്ളോ? യോ അല്ല, രാത്രിയൊക്കെ ഉറക്കം ഒഴിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അക്കൗണ്ടൻസിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്ട്സിനും എന്റെ ഒരു മേൽനോട്ടവും ഉണ്ട്. അത് വേണം, കോളേജിൽ പോയില്ലെന്ന് വിചാരിച്ച് ഈ ഒരു വർഷം നഷ്ടമാകരുത്. അവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട. പിന്നെ അളിയൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് 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 ചീറപ്പ് ചെയ്യണം. അതൊക്കെ എനിക്ക് വേണ്ടി താൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. റെഡി, വൺ ടു. തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്ക ദിമ്മി. എന്താ ഒരു ശ്രദ്ധയില്ലാതെ? ഒന്നുകൂടെ കണ്ടോ, തരികടോ. തക്കിട്ട തക്ക ജനു തക്കിട്ട തക്ക ജനു തക്കിട്ട തക്ക ജനു തക്കിട്ട തക്ക ജനു.
ഒന്ന് ചെയ്യ്. മനസ് ഇവിടെ അല്ലല്ലോ. സോറി, ഇന്ന് ക്ലാസ് വേണ്ട, അരുൺ പൊയ്ക്കോളൂ. ആഴ്ചയിൽ ഒന്നോരണ്ട വട്ടം ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അങ്ങോട്ട് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ബോംബെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ എവിടെയുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അതെ. ആ പിന്നെ സുഖു കോളേജിൽ പോയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യണം. ഒരുവിട്ടിന്ന് പ്രിപ്പയർ ആയിട്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ അലിയനെ ഒരു 80 ദിവസം ഇവിടെ വേണം. ഒരു 3 മാസത്തേക്ക് എന്നെ ഇങ്ങോട്ട് കാണുമെന്ന് വിചാരിക്കണ്ട. 3 മാസം എന്ന് പറയുമ്പോൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അയ്യോ, ഓണം അല്ല അളിയ. അങ്ങനെ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഇതൊന്നും തീരുമാനിക്കണം അളിയ. ഹലോ, അല്ല അതെ, ഓണത്തിന് എനിക്ക് വീട്ടിൽ പോകാതിരിക്കാൻ ഒക്കത്തില്ല അളിയ. വക്കീൽ സാർ എവിടെ? കുളിക്കാണെന്ന് തോന്നുന്നു. ഹോ, ആശ്വാസമായി. കുളിയും തേവാരം ഒക്കെ കഴിഞ്ഞു വരുമ്പോ 2-3 മണിക്കൂർ എടുക്കും. മറ്റതെങ്ങനെയുണ്ട്? ഏത്? അന്നത്തെ മുക്കേ കൊച്ചു കള്ള. അന്ന് കണ്ടത് വെറും പടം. അതിനേക്കാൾ സൂപ്പർ ഒരു സാധനം ഞാൻ ടൗണിൽ പോയപ്പോ ഒപ്പിച്ചിട്ടുണ്ട്. ഡിങ്കിടി കിടിങ്, ബ്ലൂ, നീലം, കടും നീല. നമ്മൾ കാണാൻ കൊതിക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ. ഇതൊരു പുരാണ കാസറ്റ് ആണല്ലോ. ആ ഇത്തരം കാസറ്റോട് പുറത്ത് ഇങ്ങനെ എഴുതു. എല്ലാ വാതിലുകളും ജനലുകളും അടച്ച് നമുക്കിട്ട് കാണാം. വാ. ഓ, ഇതുമാതിരി ബിറ്റ് കാസറ്റുകളുടെ തുടക്കം നല്ല പുരാണ സിനിമകളായിരിക്കും. പോലീസിനെ പേടിച്ച് നോക്കിയിരുന്നോണം. ഇപ്പൊ വരും. വിഷമിക്കണ്ട, നമുക്ക് വരുത്താം. വോൾട്ടേജ് കുറവാണ്. അതേ, സ്വിച്ച് മാറിയ. അതെ, വയറളവിയോ? ഇല്ല. ഓ, ചിലത് അനക്കിയാ ഓടും. ഓടൂല്ല. ഇനി ഊരി നോക്കാം. അയ്യേ, മുഴുവൻ വെളിയിലായി. കുളം. Thank you.
അതല്ല, ആളേനൊന്ന് ഇവിടം വരെ വന്നിട്ട് പോകേണ്ട കാര്യമുണ്ട്. എന്തിനാ? ഒരു ചെക്ക് ലീഫ് ഒപ്പിട്ട് തരണം. ദാനം ഒപ്പിട്ട പോലെ ഞാനോ? ചെക്ക് ലീഫിലോ? എന്നിട്ട് ആ മാനേജർ പറഞ്ഞില്ലല്ലോ ബോറൻ. പഠിത്തം ഭംഗിയായി നടക്കുന്നു. പഠിത്തം, പാട്ട്, ഡാൻസ്, ചെക്കൻ ഭയങ്കര ഹാപ്പി. എല്ലാം ചിട്ടപ്പടി. എന്താണ് രാവിലെ തന്നെ ഉറങ്ങിയോ? അയ്യോ, ഇത് ചായയാ. ഞാനിപ്പൊ വൈകുന്നേരങ്ങളിൽ പോലും മറ്റു തൊടാറില്ല. എന്താ ഷോക്കല്ലേ? അതുകൊണ്ടല്ല, ഒരു കമ്പനി വേണ്ട അളിയാ. അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഓ ശരി, പറഞ്ഞു. മനസ്സിലായല്ലോ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. വേറെ ആരും പിള്ളേരെ കണ്ടിട്ടില്ല അതുപോലെ. ഇതിലൊരെണ്ണം ഉണ്ടായിരുന്നാണല്ലോ. അങ്കണെന്താ ഇവിടെ നിൽക്കുന്നേ? നീ സിഗരറ്റ് വലിച്ചോ? വലിച്ചു. എന്തിനാ? വെറുതെ ഒന്ന് നോക്കിയതാ. ഇങ്ങനെയൊക്കെയാ എല്ലാവരുടെയും തുടക്കം. എന്തെങ്കിലും ഒന്ന് ശീലിച്ചാൽ പിന്നെ നിർത്താൻ പെടുന്ന പാട്. അതനുഭവിക്കുന്നവരാ ഞങ്ങളൊക്കെ. ഇതൊക്കെ വെറും തട്ടിപ്പാ. അതുകൊണ്ട് ഒന്നും ശീലിക്കാതിരിക്കാൻ നല്ലത്. മനസ്സിലായില്ലേ? എന്നാ പോരുത് പഠിക്ക. നിറഞ്ഞ പൊട്ടില പെണ്ണിന്റെ സൗന്ദര്യം. വെറുതെ ഇങ്ങനെ ഈ കണ്ണിൽ മാത്രം നോക്കിയിരിക്കാൻ എന്ത് രസാ. ആരാ പറഞ്ഞു എന്റെ മുറിയിലോട്ട് വരാൻ? ചില മാനേജ് ഒക്കെ ഇല്ലേ? എവിടെ, എങ്ങനെ, എപ്പോ എന്നൊക്കെ. കല എന്നൊക്കെ പറഞ്ഞ ഒരു തപസ്യ മനസ്സ് വഴിവിട്ട് പോയാ പോയി. ഗുരുശാപം കിട്ടുന്നതൊന്നും ചിന്തിക്കണ്ട. ഗുരുത്വം പോയാ പിന്നെ എന്തുള്ളേ? ടീച്ചർക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടിയാണെന്ന്. നീ എന്നെ കാണുന്നതും ഞാൻ നിന്നെ കാണുന്നതും രണ്ടാണ്. നമുക്ക് മുമ്പിൽ ഒരു രേഖയുണ്ട്. കാലം, പ്രായം, ചുറ്റുപാടുകൾ, അങ്ങനെ അത് മറികടന്നൂടാ. ഒരു വസന്തത്തിന്റെ ദൈർഘ്യേ ഉള്ളൂ ഈ കൗമാരത്തിന്. ഉള്ളിൽ ചവിട്ടാതെ കടന്നു പോയിക്കോണം. അല്ലെങ്കിൽ ഉറങ്ങിയില്ലേ നീ? ഒന്നീ നീ വല്ലതും ചെയ്യ, അല്ലെങ്കിൽ ലൈറ്റ് വടിച്ച് കിടന്ന് ഉറങ്ങുക. കണ്ണും തുറന്നു പിടിച്ചോണ്ട് രണ്ടും അല്ലാത്ത ഈ കിടപ്പുണ്ടല്ലോ, അത്ര ശരിയല്ല. നിന്നെ ഡാൻസ് പഠിപ്പിച്ച് പഠിപ്പിച്ച് നിന്റെ ടീച്ചർക്ക് ടൈഫോയിഡ് പിടിച്ചു എന്ന് കേട്ടു. ടൈഫോയിഡോ? ഒന്നുമില്ല, ക്ലാസ് വെച്ച് തലകറക്കം വന്നു. നമ്മുടെ കാറിലല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കൊണ്ടു നോക്കേ, ഒന്ന് നോക്കിട്ട് വന്നാലോ. ഇപ്പഴാ അവര് ദൈപ്പ വീട്ടിലുണ്ട്, നേരെ വെളുത്തിട്ടെങ്ങനെ പോവാം. വേണ്ട വേണ്ട, ശരീരം ഇളക്കണ്ട മോളെ. എനിക്കൊന്നുമില്ല അമ്മേ, ചെറിയൊരു തലകറക്കം പോലെ തോന്നി, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല, ഞാൻ പേടിച്ചുപോയി. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ സ്റ്റാഫ് റൂമിൽ കമിഴ്ന്നു കിടക്കുന്നു, ഒരു ബോധവും ഇല്ലാതെ. ഡോക്ടർ എന്താ പറഞ്ഞേ?
ബി പി ഉണ്ട്, സൂക്ഷിക്കണം, നല്ല റെസ്റ്റ് വേണമെന്ന്. കുറച്ച് ദിവസത്തേക്ക് ഡാൻസ് പഠിപ്പിക്കലും ചാടിക്കളിയൊന്നും വേണ്ട. ഇത് രണ്ടും രാവിലെ മറക്കാതെ കൊടുക്കണം. ഒന്ന് ബി പിക്കുള്ളത്, മറ്റേത് ഉറങ്ങാനും. കഞ്ഞി കൊടുത്തിട്ട് മതി. നല്ലോണം ഒന്ന് ഉറങ്ങിയ പാതി അസുഖം മാറും. ഞാൻ പോണു, രാവിലെ കാണാം. ഇനിയും വൈകിയ കുഴയും. വീരപ്പനെ ഡ്രൈവർ, പകലേ റോഡ് കാണാൻ വയ്യാത്ത ആളാ. അമ്മ റെഡിയായിരുന്നാ മതി, രാവിലെ ഞാനിങ്ങി വരാം. ടെസ്റ്റിന് കൊടുത്തതിൻ്റെയൊക്കെ റിസൾട്ട് രാവിലെ കിട്ടും. രാവിലെ ആയാൽ തിരക്കില്ലാണ്ട് ഡോക്ടറെ കാണുകയും ചെയ്യാം. സോ ഗുഡ് നൈറ്റ്. ടീച്ചർ, അമ്മേ, ടീച്ചർ, thank you.
പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കോത്തി കാടുണർന്നു. കുഹു കുഞ്ഞു പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കോത്തി കാടുണർന്നു. ആടിക്കാത്തിൽ മർമ്മരം, ഈറം ചുണ്ടിൽ കുങ്കുമം, ആരോടും കുഞ്ഞു പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കൊത്തി കാടുണർന്നു. പാട്ടും താരമ്പന്റെ കൈയും മെയ്യും, താരുണ്യം പുൽകുമ്പോൾ താമരമഞ്ചം. താരാട്ടിന്റെ തിങ്കൾ പാട്ടും താരമ്പന്റെ കൈയും മെയ്യും, താരുണ്യം പുൽകുമ്പോൾ താമരമഞ്ചം. ആലോലം പുഴയൊഴുകും, ഏഴം കടലോടം, ആകാശത്തേ കിണ്ണം നീ. കുഹു കുഞ്ഞു പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കോത്തി കാടുണർന്നു. ആടിക്കാത്തിൽ മർമ്മരം, ഈറം ചുണ്ടിൽ കുങ്കുമം, ആരോടും മിണ്ടല്ലേ. കുഹു കുഞ്ഞു പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കോത്തി കാടുണർന്നു. കന്നിനിലാവും രോമാഞ്ചം കൊള്ളുമ്പോൾ കുയിലിന് നാടം. പാലൂറുന്ന നെല്ലിൻ പൂവും നീരാടുന്ന കന്നിനിലാവും രോമാഞ്ചം കൊള്ളുമ്പോൾ കുയിലിന് നാടം. ആരീരം പുതുമഴയിൽ ആത്മാവിൻ മണിയറയിൽ, ആദ്യത്തെ പൂക്കാലം നീ നീ. കുഹു കുഞ്ഞു പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കോത്തി കാടുണർന്നു. ആടിക്കാത്തിൽ മർമ്മരം, ഈറം ചുണ്ടിൽ കുങ്കുമം, ആരോടും മിണ്ടല്ലേ. കുഹു കുഞ്ഞു പാപ്പാത്തി കൂടറിഞ്ഞു, കാകാ കള്ളി കാക്കോത്തി
കാടുണന്നു. ഒന്നുകിൽ പോണം അല്ലെങ്കിൽ വേണ്ട. ഈ രണ്ടും അല്ലാത്ത മനസ്സ് നല്ലതല്ല. പെട്ടെന്ന് അങ്ങനെ പോയാല് ആ കുട്ടിക്ക് അതൊരു ഷോക്കായിരിക്കുമല്ലോ എന്ന് പേടിച്ച. ആ കുട്ടിയുടെ അല്ലല്ലോ, തന്റെ ഭാവിയല്ലേ നോക്കേണ്ടത്. പക്ഷേ ആ പക്ഷേ എനിക്ക് പിടികിട്ടാത്തത്. തെൽമി, എന്താ ഉണ്ടായത്? മടിക്കണ്ട, തുറന്നു പറ. പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുറെയൊക്കെ മനസ്സിലാവും. ഞാനും ഒരു പെണ്ണാ. സോറി, വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. പെണ്ണിന് എന്നും ഒരു പരിധിയുണ്ട്. എത്ര അഡ്വാൻസ്ഡ് ആയാലും നമ്മുടെ സൊസൈറ്റി അങ്ങനെയാ. തെന്നിപ്പോയാൽ സ്പോയിലായിപ്പോവും ജീവിതം. ഒരു രക്ഷപ്പെടലിന് ഇനി സമയമുണ്ട്. വിചാരിക്കണം. ഹലോ. ഹായ്. If you don't mind, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ, ഞാനെന്തായാലും ഇല്ല. അരുൺ പോയിക്കോളൂ, ഞാൻ നടന്നു വന്നോളാം. ഞാൻ അങ്ങോട്ടല്ലേ, പിന്നെന്തരാ നടക്കണേ? കയറിക്കോ. അതെന്നെ, അതെന്താന്നാ എനിക്ക് മനസ്സിലാവാത്ത. ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാവും. എനിക്ക് ആ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. തോന്നും പോലെ വരാനും പോവാനും ഒക്കെ പറഞ്ഞ ആരും അത് അഹങ്കാരമാക്കിയ കാണും. ക്ലാസ് എടുക്കുകയോ എടുക്കാതിരിക്കും അതൊക്കെ നിന്റെ ഇഷ്ടം. ആളുകളോട് ഇടപെടുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അമ്മ പറ, ഇപ്പൊ നീ പോയി ക്ലാസ് എടുക്ക. വയ്യെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. അല്ല,
ഞാനിവിടെ ഒന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ശരിക്കും പോസസീവാ പൂർണിമയുടെ കാര്യത്തിൽ. ഇനി ഞാൻ അങ്ങനെ വിളിക്കും, പൂർണിമ. ആ റോഡിൽ വെച്ചുള്ള പെർഫോമൻസ് ഒക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു, എന്നെ അവോയ്ഡ് ചെയ്യണ മാതിരി. ചെയ്തു പോയത് തെറ്റാണെന്ന തോന്നലുണ്ടോ മനസ്സിൽ? പണ്ടത്തെ ടീച്ചറല്ല പൂർണിമ എനിക്കിപ്പോ. മുമ്പൊരിക്കെ പറഞ്ഞില്ലേ എല്ലാത്തിനേക്കാളും ഇഷ്ടം എന്നോടാണെന്ന്? ഇല്ല, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ആഹാരം കഴിച്ചു കിടക്കാം. അരുൺ, എന്താ മോനെ, എന്താ പറ്റിയേ? അരുൺ, എനിക്ക് ഇവിടെ താമസിക്കണ്ട, എനിക്ക് എങ്ങോട്ടേലും പോയാ മതി. എന്താ ഇങ്ങനെ പെട്ടെന്ന്? അതങ്കിൾ പറഞ്ഞാ മനസ്സിലാവില്ല, മനസ്സിലാവില്ല. അവരെവിടേക്കാ പോയെ? ആര്? പൂർണിമ.
അവരെവിടേക്കാ പോയെ? എവിടേക്കായ നിനക്കെന്താ? അങ്കിൾ അറിയാതെ അവരെവിടേക്കും പോവില്ല. നീ വാ, പറയട്ടെ. കാർത്തിക ദീപം തേടിയ കണ്ണിൽ, കാർത്തിക ദീപം തേടിയ കണ്ണിൽ കാർമുകിനോട് പടം കാലത്തിൻ ബാഷ്പകണം. വണ്ടിയിലിരുന്ന രണ്ടുപേര് മേലെ വിട്ടാച്ചു. മേലെ എങ്കേ? മേലെ. മറക്കാൻ ശരിക്കും നോക്കി കഴിയണില്ല. മാപ്പ്, എനിക്കറിയാം പൂർണിമയ്ക്ക് പോവാൻ കഴിയില്ല, പോവില്ല, ഞാൻ വിടില്ല. എന്തിനാ നീ മടങ്ങി വന്നത്? എനിക്ക് മനസ്സിലായി, ഈ പോക്കും തിരിച്ചുവരും ഒക്കെ വെറും സീനുകളാ. ഒരു മെലോ ഡ്രാമ ഉണ്ടാക്കി മറ്റുള്ളവരെ ഫൂളാക്കുക. ടീച്ചർ, തന്നോളം മിടുക്കിയല്ലെങ്കിലും ഞാനും കുറെ മാസിനെ കണ്ടതാ, സൈക്കോളജിയും പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ സ്വന്തം കാര്യങ്ങളിൽ ഞാനെന്തിനാ അഭിപ്രായം പറയണേ? ഒരനിയത്തിയായി കണ്ടിട്ട് പറയാ, ഇഷ്ടമുള്ളതുകൊണ്ടാ പറയണേ. നീ ഇപ്പൊ പാല് കൂട്ടണത് വിഷമുള്ള സർപ്പത്തെയാ, എപ്പോഴാ തിരിഞ്ഞു കൊത്തണേന്ന് അറിയാനൊക്കില്ല.
അങ്കിൾ എന്താ ഇവിടെ ഇരിക്കണേ? നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാൻ തന്നെയാ ഞാനിവിടെ ഇരുന്നത്. നിനക്ക് അല്പസ്വല്പം സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചു തന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. അത് നീ ഒരിക്കലും തെറ്റായ വഴിക്ക് തിരിയില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാ. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? രക്ഷകർത്താക്കളുടെ മുമ്പില് ഏറ്റവും വലിയ തെറ്റാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം തോന്നുന്നത് തെറ്റാണോ? തെറ്റല്ല, പക്ഷേ ആരോടിഷ്ടം തോന്നുന്നു, ഏത് തരത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിന്റെ ടീച്ചറല്ലേ അവര് ഗുരുസ്ഥാനം? അങ്ങനെ നിനക്ക് കണ്ടൂടെ? പൂർണിമ എനിക്ക് പൂർണിമയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. എല്ലാവരുടെ കാര്യത്തിലും ഇതൊരു പ്രശ്നം പിടിച്ച പ്രായ. കളിക്കൂട്ടുകാരോട്, ഒരുപാട് മുതിർന്നവരോട്, അങ്ങനെ പലരോടും നമുക്ക് അടുപ്പം തോന്നാം. പക്ഷേ അനുഭവമുള്ളവർ പറയുമ്പോൾ അത് തിരിച്ചറിയണം. എളുപ്പമല്ല, അത് പറയാം. അപ്പ ചെയ്യേണ്ടത് മനസ്സ് മറ്റെന്തിലേക്കെങ്കിലും തിരിച്ചു വിടുക. ഒരുപാട് പഠിക്കാനുണ്ട് നിനക്ക്. കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ്. പിന്നെ മറ്റെന്തെല്ലാം ഹോബികളുണ്ട്? കണ്ണും കാതും തുറന്നു വെച്ചാൽ പോരെ, എന്തോരം പക്ഷികളാ ഇവിടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ ഇത്? വീട് വിട്ടുകളാ. നല്ല കുട്ടിയല്ലേ നീ, എന്തോരം പ്രതീക്ഷകളാ നിന്നെ കുറിച്ച് നിന്റെ അച്ഛന്. നമ്മളായിട്ട് അതൊന്നും നശിപ്പിക്കാൻ പാടില്ല. ചെല്ലേ, പോയി കിടന്നുറങ്ങ്. ഞാനില്ലേ ഇവിടെ. ചെല്ലേ, പോയി സമാധാനത്തിൽ കിടന്നുറങ്ങ്. അമ്മയും മോളും എന്നെ ഏമാത്തിക്കളഞ്ഞല്ലേ. ഇവ്വളവ് കാലം ഇന്ന നാടെല്ലാം തേടിയിട്ടിരുന്നത് ഉന്നത്ത. ഇനിയും എന്നെ ഏമാത്താൻ മുടിയാതെ രണ്ട് തടവ തപ്പിച്ചാച്ചി. ഇത് മൂന്നാം തവണ. ഇന്നു എനക്ക് ഉമ്മേലെ ഇഷ്ടമെടുക്ക്. ഉനക്ക് എമ്മേലെ ഇഷ്ടമില്ല എന്നാലും പറവല്ല, ആനാ ഉന്നെ വിടമാട്ടെ. എൻ ജീവിതം ഉൻ കയ്യിലിരിക്ക്. എൻ നിലമ ഉനക്ക് നല്ല തെരിയും. ഇനിയും ഓടിപ്പോക വിടമാട്ടെ. നാ വെയിറ്റ് പണ്ട്ര, ടൈം കൊടുക്കറ. അമ്മാവയും കൂട്ടി സന്തോഷമായ കൂടവാ. ഇപ്പൊ നാ പോറേ, അപ്പുറം വളവേ. പൊണ്ണുക്കിട്ടെ എല്ലാം ചൊല്ലിയിരിക്കുന്നത്. നല്ല ബുദ്ധി പറഞ്ഞു കൊടു. ആരാണ് ഈ മൈക്കിൾ? എന്താ അയാൾ നീയുമായിട്ടുള്ള ബന്ധം? അതൊരു ട്രാപ്പാ. അത്രമാത്രം പറഞ്ഞാ മതി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഡ്രാമ കളിക്കാൻ ഞാനിപ്പോ. ഒരു പിടിവള്ളി കിട്ടിയേ ഒക്കോ, മറ്റു മാർഗമില്ല. വക്കീൽ സാറിന്റെ കാൽക്കുലേഷൻസും
ടീച്ചറുടെ അഡ്വൈസും ഒക്കെ ശരിയാ. അരുണിന്റെ ഫ്യൂച്ചർ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം പ്രശ്നമാ. എനിക്കറിയാം, അതുകൊണ്ടാ പോയി കളയാമെന്ന് വെച്ച്. അപ്പതേ ശാപം പോലെ വന്നിരിക്കുന്നു. അവൻ മൈക്കിൾ അവനെ ഞാൻ പിടികൊടുക്കില്ല. അതൊരു വാശിയാ. സത്യത്തിൽ അരുണിനോട് ഞാൻ കാട്ടുന്ന പ്രേമം മൈക്കിളിനെ തോൽപ്പിക്കാനുള്ള മറയാ. ശരിയോ തെറ്റോ എന്തോ അറിയില്ല. പൂർണിമ, നമുക്കൊരു ടൂർ പോയാലോ? എങ്ങോട്ട്? വല്ല ബാംഗ്ലൂറോ മൈസൂറോ? ഈ കുട്ടിക്ക് വട്ട. ശരിക്കും വട്ട തന്നെ. നിന്റെ ശ്വാസം, നിന്റെ ഗന്ധം, നിന്റെ രൂപം ഒക്കെ എന്നെ മത്തുപിടിപ്പിക്കുന്നു. ഈ വെപ്രാളം നല്ലതിനല്ല. അരുണിനോട് ഞാൻ പറഞ്ഞല്ലോ കുട്ടിയെ എനിക്ക് ഇഷ്ടാ. ഈ വാരി വലിച്ചു തിന്നാനുള്ള ആർത്തി ഉണ്ടല്ലോ, അത് കൊള്ളില്ല. എന്നെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള കഴിവ് നിനക്ക് എപ്പോ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. വിളിച്ചോ, കൂടെ വരാം, എവിടെ വേണേലും. അപ്പോ ഇനിയും ടെസ്റ്റും എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. വേണമല്ലോ. ചിലപ്പോ ആ പരീക്ഷയിൽ ഞാൻ ഫെയിലായെന്ന് നിങ്ങൾക്ക് തോന്നിയാലോ? അതപ്പോഴല്ലേ, ഇപ്പൊ എന്തിനാ ചിന്തിക്കണേ? പൂർണിമ, എനിക്ക് വിശ്വാസമുണ്ട്, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ശരിക്കും പൂർണിമ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇപ്പോഴും അഭിനയം തന്നെയാ? അഭിനയിച്ച് എനിക്കിപ്പോ അരുണിനോട് അഴിഞ്ഞൊരാക്കുനു കൂന്തൽ മുകർന്നുവോ മഴമേഘം. ഗംഗൈ വിഭാവരീ
രാഗം വിടർന്നൊരീയാമം നിലാവ് പോൽ പ്രേമം നിറഞ്ഞു നാണം എവളവ് ധൈര്യം എം മുന്നാടി വളയാടുറതുക്ക് പീസ് പീസാ കപ്പണി പോടുവേ ഓടി ചിന്നപ്പയ്യേ അളകാന ഉടമ്പ് എൻ കയ്യ പാല് റഫ് വട തേനിരിക്കറ പൂവ് തേടി വണ്ടു വരലാം തപ്പല്ല ആനാ വണ്ടിരിക്കറ പൂവില് ഇനി ഒരു വണ്ട് വരക്കൂടാത് തപ്പ് പുരിഞ്ചുതാ അവൾ എന്റെ പെണ്ണ് അവൾ പിന്നാടി നീ വരവേ വരക്കൂടാത് അവൻ ഭർത്താവാണോ സ്നേഹിച്ചിരുന്ന ആളാ പിന്നെ ബന്ധുവോ മറ്റോ പിന്നെ ആരാ ബാസർ പൂർണിമയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗട്സ് എനിക്കുണ്ട് പറ ഹു ഈസ് ദാറ്റ് ഗൈ ആ രാത്രി അന്ന് അച്ഛന്റെ ആണ്ടുബലിയൊക്കെ കഴിഞ്ഞ് തറവാട്ടിന്ന് അവസാനത്തെ വണ്ടിയിലാ മടങ്ങിയത് ജംഗ്ഷനിൽ നിന്ന് പിന്നെയും പോണ 8 കിലോമീറ്റർ എന്റെ വീട്ടിലെത്താൻ ഇരുട്ടിക്കഴിഞ്ഞാൽ കാളവണ്ടിയും കുതിരവണ്ടിയും അല്ലാതെ മറ്റൊരു വഴിയുമില്ല പോകാൻ അങ്ങനെ ഒരു പരിചയമുള്ള കാളവണ്ടിയിൽ ഞാനും അമ്മയും കയറി
ഡീസൽ തീർന്നു പോയാച്ചി, ഒരു ലിഫ്റ്റ് കൊടുത്താൽ നല്ലാർക്കും. പോയാ പറ്റില്ല, ദുഡ് കൊടുക്കണം. ഉള്ള ആരൊക്കെ മുടിയാന്ന് ചൊല്ലിയാച്ചില്ല. വണ്ടിയിലെ വന്ന് ആട് മാട് കോളി ടൈം എന്തായിന്നറിയോ? ഇനി അവർക്ക് വേറെ വണ്ടി കിട്ടില്ല. കേറിക്കോട്ടെ പാവം. നീ ഒന്നാം പ്രതി, നിന്റെ അമ്മ രണ്ടാം പ്രതി, ഞാൻ സാക്ഷി. ആന, ഏതോ കാളവണ്ടിക്കാരനക്ക് വേണ്ടി അഴകാന ഒരു പെണ്ണിനെ ഞാൻ ജയിലേക്ക് വിടമാട്ടെ. ആരും അറിയാതെ ഇത് ഞാൻ എങ്കിയാവത് കളഞ്ഞിട്ട് വരാം, വെയിറ്റ് ചെയ്യാം. അയാൾ തിരിച്ചെത്തും മുമ്പ് ഞാൻ അമ്മയെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിനിടെ വണ്ടിക്കാരനെ കാണാതായത് ഞങ്ങളുടെ കുഗ്രാമത്തിൽ വലിയ കോളിളക്കായി. ദൈവാധീനത്തിന് ആരും ഞങ്ങളെ സംശയിച്ചില്ല. പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത് മൈക്കിൾ വീണ്ടും ഞങ്ങളെ തേടി വരുന്നതിന് കാരണമായി. പേടിപ്പിക്കലും പീഡനവും സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അവനെ പേടിച്ച പോലെ അവന് ഞങ്ങളെയും പേടിയായിരുന്നു. അവനെ ഒറ്റിക്കൊടുത്താലോ എന്ന പേടി. അതുകൊണ്ടാവാം ബ്ലാക്ക്മെയിലിംഗിന് എന്ന പോലെ അവൻ പിന്നാലെ കൂടിയത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ രാത്രി തന്നെ അവിടുന്ന് വിട്ടു നേരെ ഇങ്ങോട്ട്. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഒരു കുരുക്കിൽ നിന്ന് ചാടിയത് രണ്ട് കുരുക്കിൽ വീണു. ഒന്നവൻ, പിന്നൊന്ന് കുട്ടി.
പൂർണ്ണമിക്ക് ഒരിക്കലും ഞാനൊരു ഭാരമാവില്ല. പക്ഷെ കുട്ടിക്ക് ഞാനൊരു ഭാരമായി തീർന്നില്ലേ? അല്ലെങ്കിൽ തന്നെ എനിക്കിനി എന്താ നഷ്ടപ്പെടാനുള്ള? സമയം എന്തായിരുന്നറിയോ? എവിടെയായിരുന്നു ഇതുവരെ? എനിക്കെപ്പോഴും ഇവിടെ ഇങ്ങനെ ചറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ. ഹലോ ഹലോ, ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജി കെ? സ്പീക്കിംഗ് പ്ലീസ്. ഐ ആം സുകുമാരൻ നായർ ഹിയർ. ഹുദൂർ പ്ലീസ്. ഹലോ ഹലോ, പ്ലീസ് ഹുദൂർ. അലയാ, ഇത് ഞാനാ. അതെ, എന്ത് വല മറിക്കുന്ന കാര്യം ഉണ്ടെങ്കിലും അറിയാൻ അത്യാവശ്യമായിട്ട് വിടാൻ പറ്റുന്നു. വരണം, ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല. സൂചന ഒന്നും പോരാ, വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. ആ ഉണ്ട്, എന്ന് മാത്രമല്ല സാമാന്യം ഫിറ്റുമാണ്. ആ അവൻ തന്നെയാ വിഷയം. ഞാൻ പറയാം, പക്ഷെ അളിയൻ ഷോക്കിടായത്, ടെൻഷൻ അടിക്കരുത്. താനൊന്ന് വേഗം പറഞ്ഞ് തുലക്കേ. തന്തയില്ലാത്തവൻ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം പിന്നെ വീട്ടിൽ കയറ്റിയപ്പോ മനസ്സിലായി. അമ്മേ, ഞാൻ വേണ്ട, ആ വാക്ക് നീ ഉച്ചരിക്കണ്ട. മൃഗമാ നീ, അല്ലാതെ നിന്റെ പ്രായത്തിലുള്ള ഒരു ചെക്കന് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ഒക്കില്ല. എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക്? ഇനി നീ ഇവിടെ വരരുത്, വന്നാൽ നിന്നെ പോലെ പലരും പിന്നാലെ വരും. എന്റെ കുട്ടിയും ഞാനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം.
അച്ഛൻ വന്ന കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് നമ്മുടെ കയറി പോന്നെ. എടുത്തോ, പുറപ്പെടാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ആട്ടെ, നീ ഇവിടെ താമസിക്കണ്ട. ഞാൻ വരുന്നില്ല. അതെന്താ? ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടും ഇല്ല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഇക്കാര്യം ഞാൻ തന്നെ തീരുമാനിക്കണം. എന്താ എന്താ നീ പറഞ്ഞേ? കേറി പോവാൻ. പിള്ളേര് പറയേണ്ട വർത്താനാണോ പറഞ്ഞത്? എന്നാലും അവനെ തല്ലണ്ടായിരുന്നു. വണ്ടി ഓട്ടറയാള് ഞാൻ. പോകുന്ന വഴിയില് വരണ ഇടത്തില് അങ്ങേ ഇങ്ങേ പൊണ്ണ് ബന്ധം ഒക്കെ ഇരിക്കലാം. ആനാ മുതൽ മുതലാ ഒരു പെണ്ണ് ലീഗലാ കല്യാണം ചെയ്യാൻ പോകുന്നത് ഇപ്പോ. നാ കെട്ടവേ എനക്കുങ്ക പൊണ്ണെ കൊടുക്കില്ലാന്ന് സൊല്ലാതിങ്ക. അവളും ഫ്രഷ് അല്ലേ, സെക്കൻഡ് ഹാൻഡ്. സ്കിൽ ഗെയിംസിലെ സൂചി എറിയണ മാതിരി ട്രൈ പണി പാപ്പു. കിടച്ചാ ഒരു ലൈഫ്, പോവാനാ ഒരു ചാൻസ്. എനക്കിനിയും ചാൻസ് എടുക്ക്. ഉനക്കിത് ലാസ്റ്റ് ചാൻസ്. നീ ഒരു പൊണ്ണ്, ഓർമ്മിച്ചോ. ഏമ്മ ഒന്നും പേശാമിരിക്കറേ, അവള് ചിന്ന പൊണ്ണ്, ഉലകം തെരിഞ്ഞവങ്ക നീങ്ക. ഡിസിഷൻ എടുക്ക വേണ്ടത് നീയാക്കും. എല്ലാം അറിഞ്ഞ് പൂർണ്ണ മനസ്സാലേ മൈക്കിളിനോട് സ്വീകരിക്കാമെങ്കിൽ എനിക്ക് സമ്മതം. ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവാ. ഇത്ര പെട്ടെന്ന് വിസ കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല. ഭാഗ്യം ഭർത്താവ് ഒരിടത്ത്, മോൻ വേറൊരിടത്ത്, ഞാനിവിടെ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടീച്ചർ നാളെ പോകും, മറ്റന്നാൾ അരുൺ, അത് കഴിഞ്ഞ് ഞാൻ. പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടി, അറിയാതെ അടുത്തു. നല്ല കുറെ ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് യാത്ര പറയുന്നു. ജീവിതം അങ്ങനെയാ, ഒരാളെ ചിരിപ്പിക്കുമ്പോ മറ്റൊരാളെ കരയിക്കുന്നു. ബാലൻസിങ്ങിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ തമാശ. നല്ലതേ വരൂ, സന്തോഷമായി. ടീച്ചറും നല്ല ചേച്ചി, ഇന്ന് ഞാനൊന്ന് വിളിച്ചോട്ടെ? ഞാൻ വിളിച്ച ദൈവം കേൾക്കില്ല. എനിക്ക് വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കണം.
ഇതൊക്കെ എടുക്കേണ്ടതാണോ? അരുൺ, എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തിനാ എന്നോട് വിണങ്ങുന്നേ? നിന്റെ അച്ഛൻ നിന്നെ കൊന്നേനെ, അതൊഴിവാക്കാനാ ഞാൻ നിന്നെ തല്ലിയത്. അല്ലാതെ നോവിക്കാനൊന്നുമല്ല. കുറച്ച് ദിവസം മാറി നിന്നാൽ എല്ലാം മറക്കും. അല്ലെങ്കിൽ കഴിഞ്ഞതൊക്കെ വെറും തമാശയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് സ്വയം ചിരിക്കും. അതെന്തായാലും തൽക്കാലം നീ അച്ഛനെ അനുസരിച്ചേ പറ്റൂ. അല്ലാതെ വേറൊരു വഴിയില്ല. ഇനിയും റെഡിയാവലയ. ഇന്ന് പുടവയെ കെട്ടിയിട്ട് ശീക്രം അവരെ ചൊല്ല. എങ്ങോട്ട്? അറിഞ്ഞൂടെ നിനക്ക് അറിയാം. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാമേ, വാ. വരാം. ഈ പട്ടുടുക്കണം നിർബന്ധമുണ്ടോ? ഈ പട്ടുടുത്ത എന്താ കുഴപ്പം? പോകുന്നിടത്തിന് ഈ വേഷം യോജിക്കൂ. ഞാൻ വരുന്നുണ്ട് നിന്നോടൊപ്പം തന്നെ. പക്ഷേ
നീ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്ക്, പിന്നെ കോടതിയിലേക്ക്, അവിടുന്ന് ജയിലിലേക്ക്. ഒരു കൊലക്കേസിൽ പ്രതിയാകുമെന്ന് പേടിച്ചല്ലേ ഇത്രയും നാളെ ഞാൻ ഒളിച്ചത്? എന്റെ അമ്മ അങ്ങനെ പേടിപ്പിച്ചല്ലേ ഇത്രയും കാലം നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തേ? ഞാൻ വരിക, അറിയാതെ ചെയ്തു പോയ കുറ്റം സമ്മതിക്കാം, തൂക്കിക്കൊന്നാലും സന്തോഷമാ, അതിനേക്കാൾ വലിയ ശിക്ഷയാ നീ ഇപ്പൊ നീട്ടുന്ന ഈ താലിച്ചരട്. ഓ വന്നാച്ചാ. അരുൺ പോ, നീ നല്ല കുട്ടിയല്ലേ, പോയിക്കോ. ഇല്ല, എന്റെ പൂർണിമയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. പോണം, എന്റെ കുട്ടി പോയേ പറ്റൂ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിന്നോടാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി എന്നെ കാണാൻ വരരുതെന്ന്? ഇല്ല ഇല്ല, ഞാൻ എങ്ങും പോവില്ല. നീ വലിയവനാകും, മിടുക്കനാവും, നിന്റെ ശാപമൊക്കെ തീർന്നു, അത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു നിനക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി. പോയിക്കോ, പോകാൻ. നിന്നെ വേണ്ട എന്നവർ പറഞ്ഞു, ഇനി പോവരുത്. ഞാൻ പോവും. Yeah.
ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് നിന്നെ വിട്ടുപോകാൻ തോന്നിയില്ല. സോറി. പാടിയരാഗം ഓർമ്മയിൽ വേദനയായി